വാട്സപ്പ് ഗൈസ്, ഇറ്റ്സ് മീ ജോമി ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ആശാൻ്റെ കൂടെയുള്ള പാർട്ട് 10 ആണ്, 10-ാമത്തെ വീഡിയോ ആണ് ആശാൻ്റെ കൂടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കഴിഞ്ഞ ഒരു 3 വീഡിയോ ക്യൂ ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരുപാടധികം ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ. നിങ്ങൾ ചോദിച്ചിട്ടുള്ള, കമൻറ്റ് ചെയ്തിട്ടുള്ള തമരനെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തമരനിൽ ഉള്ള പ്രാവൾ, തമരില്ലാത്ത പ്രാവൾ പറക്കുമോ എന്നുള്ളതും, അതേപോലെ തമര എങ്ങനെ ഇരിക്കും എന്നുള്ളത്, പിന്നെ തമരില്ലാത്ത പ്രാവൾ ജോഡി സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ലൈനേജ് എങ്ങനെ ഉണ്ടാക്കണം, ലൈനേജ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്, രാത്രിയുള്ള പ്രാവുകൾ പറക്കാനുള്ള കഴിവ് എങ്ങനെയാണ്, രാത്രി പറക്കാനുള്ള കഴിവ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണത്, പിന്നെ അതേപോലെ തന്നെ മറ്റേ ഈ മടി പിടിച്ച പ്രാവിനെ എങ്ങനെ, മടി പിടിച്ച മസ്തടിച്ച പ്രാവിനെയൊക്കെ ഇങ്ങനെ തിരിച്ച് പറവയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള, ചിറകിൽ നീര് അടിച്ച പ്രാവിനെ എങ്ങനെ പറവയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ഒരുപാടധികം ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കൂട്ടുകാർ. അതൊക്കെ നമ്മളെ കഴിഞ്ഞ ഒരു 3 പാർട്ടിൽ ക്യൂ ആൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ ആശാൻ്റെ കൂടുതൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് വെയിലത്ത് ഏത് രീതിയിലാണ് എങ്ങനെയാണ് വയ്ക്കേണ്ടത്, പിന്നെ ആശാൻ്റെ പറവ പ്രാവൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരു 3 വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്ത കൂട്ടുകാരുകളൊക്കെ കാണുക. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ വന്നിട്ട് പറവ ട്രെയിനിങ്ങിനെ കുറിച്ചൊരു പാർട്ട് 2 പാർട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 45 മിനിറ്റോളം വരും ഒരു വീഡിയോ. പക്ഷേ ആ വീഡിയോ കാണുന്ന ആൾക്കാർ, സ്കിപ്പ് ചെയ്ത് കാണുന്ന ആൾക്കാർക്ക് പറവ ട്രെയിനിങ് എന്താണെന്നുള്ള മനസ്സിലാകും. അപ്പോൾ ആ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൻ്റെ എന്താണെന്നുള്ള റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ടൂർണമെൻറ്റിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ആ പറവ ട്രെയിനിങ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആശൻ ഇന്ന ടൈമിൽ പ്രാവിനെ വിടുക, ഇന്ന ടൈമിൽ പ്രാവിനെ ഇറക്കുക, അടുത്ത ദിവസം ഇന്ന ടൈമിൽ വിടുക, അങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഈ പറവ ട്രെയിനിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുന്ന ഒരാൾക്ക് എപ്പോഴും വിടണം, എപ്പോഴും ഇറക്കണം. അതേപോലെ തന്നെ പറവ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അടുത്ത വലുതായതിനു ശേഷം എത്ര മണിക്കാണ് അടുത്ത വീണ്ടും എങ്ങനെയാണ് ട്രെയിനിങ് തുടങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സോ ആ ട്രെയിനിങ് വീഡിയോയുടെ ഇത് കാണുക. അതേപോലെ തന്നെ അപ്പോഴും ഒരു ക്യൂ ആൻഡ് എടുത്തിട്ടുണ്ട്, അതിലും കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുള്ളവർ ഇതൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ട് ട്രെയിനിങ് ഡ്രൈവർ പ്രാവിൽ അതിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതും, പിന്നെ ഹവായി കൂടിൽ അതിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്, എഗ്ഗിയത്തെ പ്രാവിന് എങ്ങനെയാണ്, പിന്നെ ഈ ഫാൽക്കനിൽ നിന്ന് എങ്ങനെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, പറവ എങ്ങനെ ഐഡൻറ്റിറ്റി ചെയ്യുക എന്നുള്ളത്, പിന്നെ നെക്ക് ടെസ്റ്റിങ്ങിന് അതിനുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്യൂ ആൻഡ് എ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആശാനെ, അപ്പം നമുക്ക് ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എങ്ങനെയാണ് ആശാരി, ഇപ്പോൾ നമ്മൾ ടൂർണമെൻറ്റ് ഇതിനൊക്കെ വന്നിട്ട് ഇപ്പം ജൂലൈയിലൊക്കെ അല്ലേ വരുന്നത് ടൂർണമെൻറ്റ്, അടുത്ത സീസൺ വരുന്നത്. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്കിപ്പോൾ ഒരു പറവപ്രാവിനെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ വന്നിട്ട് ഇപ്പോൾ കുഞ്ഞന്മാരെ നമുക്ക് ടൂർണമെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെയാണ് റൂൾസ് അതിൽ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഒരു പ്രാവിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൽ എപ്പോഴാണ് അതിൻ്റെ ചിറക് കട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ പെഴുതി വിടേണ്ടത്, അതേപോലെ എപ്പോഴാണ് അതിനെ പറപ്പിക്കേണ്ടത്, എത്ര മണിക്കൂർ ഫസ്റ്റ് പറവ് കൊടുക്കണം, ടൂർണമെൻറ്റ് സമയമാകുമ്പോൾ മുമ്പ് എന്തൊക്കെ ഫുഡോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണോ, പിന്നെ ലൈറ്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഈ ടൂർണമെൻറ്റ് റൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ഉണ്ട്, എപ്പോഴാണ് അതിനെ സെറ്റാക്കുന്നത്, കുഞ്ഞിപ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ എനിക്ക് ഒരു ഡിസംബറിൽ ഒരു കുഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ ടൂർണമെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞു തരൂ. ആ മാന്യ പ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രീഹരനാച്ചൻ. എൻ്റെ 10-ാമത്തെ വീഡിയോയാണിത്. ഒരു കുഞ്ഞിനെ എങ്ങനെ പറത്താം, അല്ലെങ്കിൽ ട്രെയിനിങ് അല്ലെങ്കിൽ രാത്രി ഇറക്കുന്നത്, അതിനെപ്പറ്റി എൻ്റെ കൂട്ടുകാരി ചോദിച്ചത് കൊണ്ട് അതിന് മറുപടി പറയുകയാണ്. ഇപ്പോൾ ഡിസംബറിലെടുക്കുന്ന ഒരു കുഞ്ഞ്, നമ്മൾ ഒരു മേടപ്പത്ത്, അതായത് ജൂലൈ മാസങ്ങളിലാണ് പന്തയം നടക്കുന്നത്. അപ്പോൾ ഡിസംബറിലെടുക്കുന്ന ഒരു കുഞ്ഞ്, ഡിസംബറിൽ 35 ദിവസമായ ഒരു കുഞ്ഞ്, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏപ്രിലാവുമ്പോൾ 4 കല്ലിയാവും. പക്ഷെ നമ്മളെ വംശമനുസരിച്ച് 4 കല്ലിയൊക്കെ ആകുമ്പോൾ 13-14 മണിക്കൂർ പറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ പ്രാവിനെപ്പറ്റി നിങ്ങൾക്ക് ഐഡിയ ഇല്ല, വിശ്വാസം ഇല്ല എങ്കിൽ, കഴിഞ്ഞ വർഷം നിങ്ങളിൽ പറന്നിരിക്കുന്ന പ്രാവിനെ, വെട്ടിയിട്ടിരിക്കുന്ന പ്രാവുകളെ തുറന്ന് വിടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൂടെ തുറന്ന് വിടുക. എപ്പോഴും വൈകിട്ട് തിന്നാൻ കൊടുക്കുമ്പോൾ ഓപ്പണായിട്ട് തുറന്ന് വിട്ട് തിന്നാൻ കൊടുക്കുക. 1-2 ചിറവുള്ള പ്രാക്കളെ വിട്ടിരിക്കും. അപ്പോൾ ഇത് 5-6 ദിവസം തുറന്ന് വിടുമ്പോൾ ഈ കുഞ്ഞ് പറക്കാൻ കപ്പാസിറ്റിയുള്ള ലാനേജ് ആണെങ്കിൽ താനെ എഴുതി ചുറ്റും. അപ്പോൾ നമ്മൾ ചിറവുള്ള പ്രാവ് തുറന്ന് വിടുകയില്ല, ഈ വെട്ടിൻ്റെ അടുത്ത് ഇറങ്ങും. അങ്ങനെ ഒരു 4-5 പറവ കഴിഞ്ഞാൽ ഈ കുഞ്ച് നല്ല ഓക്കെ ആയെന്ന് കണ്ടാൽ ഡ്രൈവർ പ്രാവിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കണ്ടാൽ വൈകിട്ട് ഒരു 5 മണിക്ക് ഈ 2 കുഞ്ഞിനെ എടുത്തങ്ങ് പറത്തണം, കൈ കൊണ്ട് തന്നെ എടുത്ത് പറത്തണം. പറത്തി 2 വളയം 3 വളയം ചുറ്റി വരുമ്പോൾ ഈ വെട്ട് പ്രാവ് തുറന്ന് വിടണം. പറക്കാൻ കപ്പാസിറ്റിയുള്ള പ്രാവാണെങ്കിൽ 1-2 മണിക്കൂർ പറന്നിട്ട് ഈ വെട്ട് സ്ഥലത്ത് തന്നെ ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഒരു 4-5 മണിക്കൂറായി നല്ല ഓക്കെ ആയതിന് ശേഷം ഈ പ്രാവിനെ വെട്ടിയിടുക, അല്ലെങ്കിൽ ചിലവർ മുറിച്ചിടുക എന്ന് പറയും. മുറിച്ചിട്ടിട്ട് ഈ കല്ലി വന്നുകൊണ്ടിരിക്കും, മനസ്സിലായോ?
ഈ മുറിച്ച് അപ്പോഴും നാല് കല്ലിയിലാണ് നമ്മൾ മുറിച്ചിടുന്നത്. അപ്പോഴടുത്ത് നാല് കല്ലി അല്ലെങ്കിൽ പത്ത് കല്ലിയാകുമ്പോൾ, പത്ത് കല്ലിയാകുമ്പോഴാണ് ഗസാവുന്നത്. തിരിച്ച് വെട്ടിയിട്ട് ഒന്നേന്ന് പറവ സമയത്ത് ചിറവ് കൊടുക്കണം. ചിറവ് കൊടുക്കുന്നതിന് മുമ്പ് മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ വിരയ്ക്ക് മരുന്നൊക്കെ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അപ്പോഴൊരു പത്ത് കല്ലിയൊക്കെ ആകും. ഇനി ഒരു കല്ലിയിൽ തന്നെ കുഞ്ച് ഫുള്ള് പറക്കുന്ന ലൈനേജുണ്ട്. അങ്ങനെ ഞാൻ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് 13 പറത്തിയിട്ടുണ്ട്. കരച്ചിൽ മാറാത്ത കുഞ്ചായതുകൊണ്ടാണ് എനിക്ക് പ്രൈസ് കിട്ടാത്തത്. ആ പ്രൈസ് കൊടുക്കാൻ ഞാനും കൂട്ടുകാരും അതിനൊരു അംഗീകാരം എനിക്ക് തോന്നി. അത് പോയിട്ട് പുതിയ പ്രാക്കളെ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്നുള്ളതിന് മറുപടിയാണിത്. ഇനി വെട്ടിയിട്ടയ്ക്കുന്ന പ്രാവുകളെ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്, ഒന്നേന്ന് പറത്തണം. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പറത്തുന്ന സമയത്ത് വെള്ളമോ ആഹാരമോ കൊടുക്കരുത്, നിർബന്ധം കൊടുക്കരുത്. ഞാനിവിടെ ചെയ്യുന്ന കാര്യം, ടൂർണമെന്റ് വിടുന്നതിന് തൊട്ട് മുമ്പ് വെള്ളവും ഫുഡും കൊടുക്കാൻ പാടില്ല. ടൂർണമെന്റ് അല്ല, ട്രെയിനിങ്. ഓക്കേ, ടേൺ വിടുന്നതിന് മുമ്പ് നമ്മളിപ്പോ 4-5 മണിക്കൂർ ആയാലല്ലേ ടേൺ കൊടുക്കും. ഈ ടേൺ കൊടുക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ വെള്ളമോ ആഹാരമോ കൊടുക്കേണ്ട കാര്യം. അപ്പൊ അതിനു മുമ്പ് ഈ എപ്പോഴാണ് ഈ ചിറക് വെട്ടിയിടേണ്ടത്? ഏത് മാസം ചിറക് വെട്ടിയിടണോ, അതേപോലെ ഏത് മാസം അത് പിഴുതു വിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്? അതായത് നമ്മൾ പന്തയം കഴിഞ്ഞ ആഗസ്റ്റ് അവസാനത്ത്, ആഗസ്റ്റ് സെപ്റ്റംബറിൽ കംപ്ലീറ്റ് ചിറവ് വെട്ടിയിരിക്കും. പക്ഷേ ഇന്നത്തെ പ്രാവ് വളർത്തുകാർ എന്നും പറത്തും, എന്നും ചിറവ് കൊടുക്കും, എല്ലാം ചെയ്യും. യഥാർത്ഥ ഒരു പ്രാവ് വളർത്തുകാരൻ ആഗസ്റ്റ് സെപ്റ്റംബറിൽ വേണ്ട പ്രാവിനെ എല്ലാം. അല്ല അച്ഛന്, നമ്മൾ ടൂർണമെന്റ് ജൂൺ ജൂലൈ ആ ടൈമിലല്ലേ, അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ ചിറക് വെട്ടേണ്ടതും പിഴുതുവിടേണ്ടത്? ആഗസ്റ്റിൽ വെട്ടും. ഓക്കെ, ആഗസ്റ്റിൽ വെട്ടിയിട്ട് ആഗസ്റ്റ് സെപ്റ്റംബർ അക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒരു 15 ചിറവ് ഊരിക്കൊടുക്കും. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് 2.5 കൊണ്ട് ചിറവെല്ലാം നല്ല ഫില്ലാകും. മെയ് അവസാനത്ത് അല്ലെങ്കിൽ ജൂൺ ആദ്യം പന്തയം തുടങ്ങുകയാണ്. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അത്രയും ഇന്ന് വരുമ്പോൾ അത് വരും. പിന്നെ ചിറവ് പിഴുന്നത് ഞാൻ പറഞ്ഞുവല്ലോ, ലാസ്റ്റ് മുനങ്കല്ലി ഒരു 4 കല്ലി പിഴുത് വാലും പിഴണം. ഇവിടെ പലരും മൊത്തം പിഴുത് പിഴുന്നവരുണ്ട്. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത്. വാലും ഒരു 4 കല്ലി തോരും പിഴും. പിഴുത് അതൊരു അരച്ചിറവാകുമ്പോൾ ഇടയ്ക്കുള്ള തീരികൾ പിഴുതു കൊടുക്കും. ഇനി ഏറെ തൂവലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിന് വലിച്ച് കടിച്ചു വീണവരുണ്ട് വർഷാവർഷം. ഏറെ തൂവലിൻ്റെ ആയുസ് 3-4 വർഷമാണ്. ഏറെ തൂവൽ സൈഡിൽ ഏറ്റവും ഇല്ല, ഈ ചിറവിൻ്റെ പുറത്ത് ഏറെ തൂവലുണ്ട്. അത് ഈ നമ്മളെ ഈ കയ്യെ ഇങ്ങനെ മറച്ച് പിടിക്കുന്നു. ഓക്കെ, ഏറെ തൂവലുണ്ട്. അല്ലെങ്കിൽ അവിടെ പുസ്തകം കാണും, പ്രാവിന് ടൈം കിട്ടൂല, പ്രാവ് ഇറങ്ങുന്നു പോകുമെന്നുള്ള. ഏറെ തൂവൽ എന്ന് പറഞ്ഞാൽ ചെറിയ തൂവൽ പറഞ്ഞു, അതാണ് ചെറിയ തൂവല് തന്നെ. പക്ഷെ നല്ല കട്ടിയായി കട്ടിയായി, അതാണ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് ആ ഏറെ തൂവലാണ്. അത് പിഴാണ്ട് ആവശ്യം വരുന്നില്ല, അതൊരു 2 ആകുമ്പോ പിഴുതാ മതി. അത് ഏറെ തൂവല് നല്ല കറക്റ്റ് ആണെങ്കിൽ അത് അടിച്ച് കുറടൊക്കെ ഇട്ട് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ മഴയത്ത് പറക്കാൻ കപ്പാസിറ്റി ഉണ്ടോ എന്ന് കേട്ടോ, ഇവിടെ പലരും പറയുന്ന ഒരു വാക്കുകൂടെ ഉണ്ട്, തൂവല് കൈ ഇങ്ങനെ ഞെരിഞ്ഞ് ഞെരിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യത്തെ തൂവലിൻ്റെ തണ്ടിൻ്റെ പുറത്തിരിക്കുന്ന അടുത്ത തൂവലിൻ്റെ ഒരു കേജ്. അതിലൊന്നും കാര്യമില്ല, നമുക്കൂടെ അങ്ങനെ അല്ലാത്ത പ്രാവുകളും മഴയത്ത് പറഞ്ഞു ഞാൻ 2 പ്രാവിനെയും കാണിച്ചിട്ടില്ല. ഒരു ഇത് തന്നെ ചങ്കുറപ്പുള്ള ഒരു ലൈനിരിക്കും, അപ്പോഴതിരിക്കട്ട്. അങ്ങനെ 8 ആകുന്നവരെ പ്രാവിന് വെള്ളമോ ആഹാരമോ കൊടുക്കേണ്ട കാര്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 6 ആകുന്നവർ കണ്ടിന്യൂ പറക്കണം. ഈ വിടുമ്പോഴൊക്കെയും പ്രാവ് 15 കയറി പറക്കും, അതാണ് പ്രാവ്. പന്തയ പ്രാവ് എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻ്റെ നിൽക്കില്ല സുഹൃത്ത്. ചിലപ്പോൾ നിങ്ങൾ 12 വിടുന്ന പ്രാവ് 8 ഇറക്കാൻ വിട്ടിട്ട് അതിന് രാത്രി 12 ഇറങ്ങും. അത് ക്ഷമയോടെ കാത്തിരിക്കണം. പിന്നെ ഈ പന്തയക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, പ്രാവിനെ പറത്തി ഈ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ ഇറക്കാൻ മോട്ടറിൽ വെട്ടിടുക, ആട്ടപ്രാവ് വാരിയിടുക, കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ച് ആട്ടിക്കാണിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രാവ് ഇവിടെ തന്നെ ഇറങ്ങും, ഇവിടെ തന്നെ വരും, വെട്ടിടണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്, ചില പന്തയത്തിൻ്റെ റൂൾസ് 5 പ്രാവേ ഇടാവും. അപ്പോൾ അതിന് മുന്നേ പറയാം, ഈ 8 ആയതിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണം. 8 പറത്തിന് ശേഷം മാത്രം ഫസ്റ്റ് റെസ്റ്റ്, കണ്ടിന്യൂ പറവയായതിനു ശേഷം ഒരു ദിവസം റെസ്റ്റ് കൊടുക്കണം. പ്രാവ് വലിഞ്ഞിട്ടുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഒരു 5 ചുണ്ടങ്ങൾ, കൊവുത്ത ചുണ്ടങ്ങൾ കൊടുക്കണം. അന്ന് തൊട്ട് പിന്നെ പ്രാവിനെ കൊത്തിക്കാൻ വിടരുത്.
കൊത്തിക്കുന്നത് നല്ലതാണ്, കൊത്തിക്കുന്നത് നല്ലതാണ്. പക്ഷെ രാത്രി 12 മണി 1 മണിക്ക് ശേഷം കൊത്തിക്കാൻ പറ്റൂ, കാരണം പ്രാവ് രാത്രി 12 മണി വരെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴതിന് 1 മണിക്കൂർ റെസ്റ്റ് വേണം. പിന്നീട് ആഹാരം ഇടുമ്പോൾ 2:00 ആവുകയാണ്. പിന്നെ 1 മണിക്കൂർ തിന്നായിട്ട് പിടിച്ചടയ്ക്കുമ്പോൾ 3:00. അപ്പോ പ്രാവ് പറന്നു വന്ന് ഇറങ്ങി നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് കൊടുത്തതിന് ശേഷം അഥവാ ഫുഡ് ഇടാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പൊ ഈ നമ്മളിപ്പോ വാരി കൊടുക്കുകയാണെങ്കിൽ, വാരി കൊടുക്കുകയാണെങ്കിൽ പ്രാവ് പറന്ന് ഇറങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ കൊടുക്കാം. ഓക്കെ, അപ്പോഴും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, വന്നിട്ട് അതിന് മുമ്പ് കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓടി തുളമ്പ് വരുമ്പോഴേ, ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴേ കുറേയേറെ ഇരുന്നിട്ടല്ലേ ഒരു ഗ്ലാസ് വെള്ളം വെള്ളം കുടിക്കും. വെള്ളം ഒരു പഴമൊക്കെ കഴിച്ചിട്ടല്ലേ കട്ടിയുള്ള ആഹാരം ഇച്ചിരി കുളിച്ചിട്ടൊക്കെ റിലാക്സ് ആയിട്ട് കഴിക്കും. അതേ മെത്തേഡ് തന്നെ അതിനും കൊടുക്കും. അപ്പോൾ എന്നിട്ട് പിറ്റേന്ന് റെസ്റ്റ് അല്ലേ, അപ്പോഴും ഇങ്ങനെ ആഹാരം മാറ്റി അതിൻ്റെ പിറ്റേന്ന് ഒന്ന് 4 മണിക്ക് പിടിച്ചു വിടും. വൈകിട്ട് 4 മണിക്ക് 4 മണിക്ക് പിടിച്ചു വിടുമ്പോൾ പ്രാവിനെ ശ്രദ്ധിക്കണം, അതിന് ചെറുവ് വേദനയുണ്ടോ, ഈ കൂട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ചെറുവ് വേദന ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഉച്ചയ്ക്ക് നോക്കാം നീരൊക്കെ ഉണ്ടോ. 4 മണിക്ക് പിടിച്ചു വിട്ട് 7 മണിക്ക് 8 മണിക്ക് വെട്ടിടണം. കഴിയുന്നതും പ്രാവ് ഇറങ്ങും, ചില പ്രാക്കൾ ഒന്ന് പറക്കും. ഒന്ന് പറക്കണ പ്രാവ് ചക്കുറപ്പുള്ള പ്രാവാണ്. അപ്പോൾ അതിന് അങ്ങനെ രീതിയിലേ വെട്ടിടാവും. ഇറങ്ങാൻ നിൽക്കുന്ന പ്രാവിന് അങ്ങനെ വെട്ടിടണം. കയറിപ്പോണ പ്രാവിന് നമ്മൾ എങ്ങനെ പിടിച്ചാലും ഇറങ്ങില്ല, അത് ഇറങ്ങേണ്ട തന്നെ. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഒരു റെസ്റ്റ്, അതിൻ്റെ ഇപ്പം നമ്മൾ 4 മണിക്ക് വിട്ടല്ലേ, അതിൻ്റെ പിറ്റേന്ന് ഒരു റെസ്റ്റ് കൊടുക്കും. ഫുള്ള് റെസ്റ്റാണ്. രാവിലെയും വൈകിട്ടും മാക്സിമം നല്ല ആഹാരം കൊടുക്കും. അതുപോലെ എപ്പോഴും മനസ്സിലാക്കണം, ഒരു ദിവസം വാരി കൊടുക്കുകയും ഒരു ദിവസം ഊതി കൊടുക്കുകയും ഒരു ദിവസം കൊത്തിക്കുകയും ചെയ്യരുത്. വാരി കൊടുക്കണമെങ്കിൽ വാരി തന്നെ കൊടുക്കണം, കൊത്തിക്കുന്നതെങ്കിൽ കൊത്തിക്കണം, ഊതുന്നതെങ്കിൽ ഊതണം. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഒരു രസമായല്ലോ, അതിൻ്റെ പിറ്റേന്ന് 12 മണിക്ക് പിടിച്ചു. അപ്പോഴേ 8 മണിക്കൂർ പറന്നിരിക്കുകയാണ് തന്നല്ലേ, 8 മണിക്കൂർ 10 മണിക്കൂർ പറന്നിരിക്കുകയാണ്. അതിൻ്റെ പിറ്റേന്ന് 12 മണിക്ക് പിടിച്ച് വിട്ട് പ്രാവിറങ്ങും. വിട്ടിട്ടാൽ ഉടനെ ഇറങ്ങും, ചിലപ്പോൾ താമസിച്ചിറങ്ങും. റെസ്റ്റ്, അതിൻ്റെ പിറ്റേന്ന് ഒരു 2 മണിക്കൂർ വെയിൽ, അതിൻ്റെ പിറ്റേന്ന് 10 മണിക്കോ 8 മണിക്കോ പിടിച്ചു. പിന്നീട് അങ്ങോട്ട് പ്രാവ് പറവയിലോട്ട് വരികയാണ്, 8 മണിക്കോ 10 മണിക്കോ പിടിച്ചു വിടണം. അപ്പോൾ രാത്രി എത്ര കയറുന്നോ അതിനനുസരിച്ച് പകലെ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പ്രാവ് ചീത്തയായിരിക്കും. എന്നിട്ട് ഫുള്ള് പറവ 6 മണിക്ക് വിടുകയാണ്, അങ്ങ് കണ്ടിന്യൂ വിട്ടേക്കണം. പ്രാവിൻ്റെ ഇഷ്ടത്തിന് പറക്കാൻ വിട്ടേക്കണം, അല്ലാതെ കണ്ണൂര് കാണിച്ചവരെ പാതിയിൽ കൊണ്ടിട്ടൊന്നും വിട്ടിടരുത്. പ്രാവ് ഇറങ്ങാൻ വരുന്നത് തന്നെ ഉടയക്കാരന് ബോധ്യം വരുന്നു, അവനെ അറിയാം. ആ പ്രാവ് ഇറങ്ങാൻ വരുമ്പോൾ എന്ത് ലക്ഷണങ്ങളൊക്കെ കാണിക്കും. പ്രാവ് ഇറങ്ങി കണ്ടല്ലോ, അതിൻ്റെ പിറ്റേന്ന് റെസ്റ്റ്, അതിൻ്റെ പിറ്റേന്ന് റെസ്റ്റ്. അപ്പോൾ ഈ റെസ്റ്റിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ബദാമോ ഈത്തപ്പഴമോ വൈറ്റമിനുകളോ അണ്ടിപ്പരിപ്പോ സൂര്യകാന്തി വിത്തോ മുന്തിരിയോ അതിൻ്റെ പ്രാവിൻ്റെ ക്ഷീണം, നിങ്ങളെ പ്രാവിൻ്റെ ക്ഷീണം നിങ്ങൾക്ക് അറിയാം, അതനുസരിച്ച് കൊടുക്കാം. കൊടുത്തതിന് ശേഷം 2 റെസ്റ്റല്ലേ കൊടുത്തത്, 3rd ദിവസം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വെയിൽ കൊടുക്കണം. അത് 10 മണി തൊട്ട് 12 മണി വരെയോ 11 മണി തൊട്ട് 1 മണി വരെയുള്ള വെയിൽ കൊടുക്കണം. വെള്ളം കൊടുത്ത് വെയിലത്തിടരുത്, നനച്ച് വെയിലത്തിടരുത്. വെയിലത്ത് ഇടുമ്പോഴേ കമ്പി കൂടാണെങ്കിൽ അതിനകത്തൊരു ചുടുകല്ല് ഒരു കണ്ടം പലവ കണ്ടം ഇട്ടയക്കണം. നെഞ്ച് കൊടുത്ത് പ്രാവ് കിടക്കരുത്, കിടന്നാൽ പ്രാവ് അറ്റാക്ക് വന്ന് ചാവും. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് ഫുള്ള് പ്രാവ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, വൈകിട്ട് രാത്രി കയറി പറക്കുന്ന പ്രാവിന് പകലെ സമയം കുറച്ച് കൊടുക്കണം, പകലെ കയറി പറക്കുന്ന പ്രാവിന് നൈറ്റ് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ള് വിടുമ്പോൾ നൈറ്റ് എന്നോ ഡേ എന്നോ ഇല്ല, പ്രാവ് ഇറങ്ങുന്നതാണ് ടൈം. അങ്ങനെ തനിയെ ഇറങ്ങില്ല പ്രാവ്, വെട്ട് കണ്ട ശീലമുള്ള പ്രാവ് വെട്ട് കണ്ടാൽ തന്നെ ഇറങ്ങും. ചില പ്രാവ് വെട്ട് കണ്ടാൽ പിന്നെ ഒരുപാട് സമയം പറക്കും. അപ്പോൾ അതിനടുത്ത് അത്രയും സമയം കയറ്റി വേണം വെട്ടിടാൻ. അതാണ് പ്രാവ് പറത്തല് ട്രെയിനറുടെ കഴിവാണ്, കഴിവ് കഴിവെന്ന് പറയുന്നത്. അത് ജോലിയുണ്ട്. ഇന്നത്തെ പിള്ളേർ പറയും പോലെ അവിടെ നിന്ന് വാച്ചുകൊണ്ട് വന്നിട്ട് പറന്നില്ല, ഇവിടെ നിന്ന് വാച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ട് പോയി ഇല്ല. അത് ഒന്നൊന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നത്. ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെ UKG വിട്ട് അതിൽ വിട്ട് ഇതിൽ വിട്ട് കൊണ്ടുവരും പോലെ. ഞങ്ങൾ കൊണ്ട് പഠിക്കുന്ന കാലത്ത് നേഴ്സറിയും കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കണക്ക് കൂട്ടലിൽ 3 ഫുള്ളെങ്കിലും കാണണം.
മൂന്ന് പ്രാവശ്യം ഫുള്ള് പറഞ്ഞിറങ്ങണ കാണണം. എന്നാലേ നമുക്ക് ആ പ്രാവിന്റെ മൈൻഡ് ഇവിടെ കൂടെ വരും എന്ന് കണ്ടു. എന്നിട്ട് ഇതിനിടയിൽ പറസുകാർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുന്നു, ഈ അരമണിക്കൂർ എന്നുള്ളത് കാത്തിരിക്കുന്നു. 10 മിനിറ്റ് 15 മിനിറ്റിലൊരിക്കൽ പ്രാവ് നടയിൽ വരണമെന്ന് നോക്കണം. ടൂർണമെന്റ് എടുക്കുന്ന പ്രാവ് 10 മിനിറ്റ് 15 മിനിറ്റിലൊരിക്കൽ നടയിൽ വരണമെന്ന് നമ്മൾ വാച്ച് ചെയ്യണം. എന്നാലേ നമുക്ക് മനസ്സുറച്ച് താഴെ ഇരിക്കാൻ പറ്റും. നമ്മൾ ഒരു ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രാവിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ വീട്ടിൻ്റെ മുകളിൽ നിന്ന് പറക്കുന്ന രീതിയിലും വലിയ പൊക്കത്തിൽ പോകാതെ താഴ്ന്ന് ഒരു മീഡിയം ഹൈറ്റിൽ നിന്ന് പറക്കുന്നത്. ഇപ്പം മേഘം തട്ടുന്ന രീതിയിൽ കയറി കഴിഞ്ഞാലും പ്രാവ് മിസ്സാവാൻ ചാൻസ് കൂടുതലാണ്. നിയമാന്തരാണെന്ന് ചോദിച്ചാൽ മഴയത്തോ കാറ്റിൻ്റെ മേഘമെടുത്തോ പ്രാവ് പെയ്യാൻ ചില സംഘടന 2 മണിക്കൂറും ചില സംഘടന 3 മണിക്കൂറുമാണ്. പറവയിൽ ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് സൗജന്യമായി കുട്ടിയിൽ റബ്ബറയ്ക്ക് അവകാശമുണ്ട്, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇനി ഈ മൂന്ന് പറവ കണ്ട പ്രാവ് നമ്മൾ തലേവശം തലയ്ക്ക് തലേവശം ഒന്ന് ചുറ്റിക്കും. ഈ ചുറ്റിപ്പിന് ഇറങ്ങാൻ അനുസരണയുള്ള പ്രാവായിരിക്കണം. ഇനി ഈ ചുറ്റിക്കാൻ വിട്ട പ്രാവിൽ ഒരെണ്ണം ഇറങ്ങിയില്ല, പിറ്റെന്നാണ് വന്നത്, ആ പ്രാവിനെയും ഇതിനായിട്ട് പന്തയം വിടാമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് വിടണം, പിറ്റെന്ന് വരയല്ലേ രാവിലെ വന്ന്. നമ്മളതിന് ഫുഡെല്ലാം കൊടുത്ത് വൈകിട്ട് ആഹാരം കൊടുത്ത് അതിൻ്റെ പിറ്റേന്ന് തീർച്ചയായിട്ടും ആ പ്രാവ് പന്തയം വിടാം. ഒരു ഇതുമില്ല, നല്ല പെർഫോമൻസ് കാഴ്ച അടുത്ത്. അതേപോലെ ആശാനെ ഇപ്പോൾ ആ എനിക്ക് ഈ എൻ്റെ കൂട് ഞാൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം കാണിച്ചല്ലേ, അപ്പോൾ കിഴക്കോട്ട് വെച്ചേക്കുന്ന കൂട്ടിന് രാവിലെ തൊട്ട് 12 മണി വരെയുള്ള വെയിൽ കിട്ടും. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിരിക്കും ഞാൻ വടക്കോട്ടിരിക്കുന്ന കൂടും തെക്കോട്ടിരിക്കുന്ന കൂടും കറക്റ്റായിട്ട് വെയിലടിച്ചുകൊണ്ടിരിക്കും. ഇനി പടിഞ്ഞാറോട്ട് വെച്ചേക്കുന്ന കൂട് 12-1 മണി കഴിയുമ്പോൾ നല്ല വെയിലേക്കും കുഞ്ചിരിക്കണ് മുട്ടയിരിക്കും. ഇവിടെ ഒരു കുഴപ്പമില്ല, ചിലവർ പറയും മുട്ടയിരിക്കുന്ന കൂട്ടിൽ വെയിലടിച്ചാൽ മുട്ട കഴിഞ്ഞു പോകുന്നു. തള്ള മുട്ടയെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, വെയിലേക്കണ തള്ളേരെ പുറത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ മുട്ടയിരിക്കണ് പൊടിക്കുഞ്ഞിരിക്കുന്നു, അതുപോലെ പൊടിക്കുഞ്ചിൻ്റെയും തമര് ഞാൻ കാണിച്ചു. അതുകൊണ്ട് ഇതിലെല്ലാം കാര്യമുണ്ട്. പന്തയം പ്രാവ് വളർത്തുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. വീണ്ടും ഞാൻ പറയുകയാണ്, 13-14 മണിക്കൂർ പറത്തുന്നവൻ ഒരു പ്രാവുകാരനാണ്, ഒരു പ്രാവുകാരനാണ്, അവനെ അംഗീകരിച്ചേ പറ്റും. പിന്നെ മുകളിലോട്ട് പോകുന്നത് അവരുടെ കഴിവ് ഭാഗ്യം. അതുപോലെ ഈ ആർക്കും ഞാൻ 1.5 മണിക്കൂർ പറത്തും എന്ന് വീരവാദം പറയാം. അന്ന് പ്രാവ് പറക്കുന്നതാണ് ടൈം. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ്, നമ്മൾ പുള്ള കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അന്നത്തെ ദിവസമാണ് ദിവസം, അന്ന് പറന്നാൽ പറന്ന് പ്രാവ് സ്വയംപായിട്ട് പറക്കുകയാണെങ്കിൽ മാക്സിമം വിട്ടിരിക്കുക. പിന്നെ 54 നിയമമുണ്ട് നാഷണലിലെ, അതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 54-ാമത്തെ നിയമത്തിലൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, പ്രാവ് പറവയെപ്പറ്റിയോ സംഘാടകരെ പറ്റിയോ റഫറിയെ പറ്റിയോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനകത്ത് 25 രൂപ ഫീസ് അടച്ച് രസീത് വാങ്ങി കമ്മിറ്റിയെ അറിയിച്ചാൽ 24 മണിക്കൂറിനകത്തതിന് പ്രശ്ന പരിഹാരം കാണുന്നതാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവ് വളർത്തുകാർ പന്തയ ദിവസം സഹകരിക്കുക, അവരുടെ പ്രാവ് പിടിക്കാൻ നോക്കാതിരിക്കുക, പ്രാവ് സ്വയംപായിട്ട് പറക്കട്ടെ. പന്തയത്തിന് വേണ്ടി തയ്യാറ് ചെയ്യുമ്പോൾ പ്രാവുകളെ നമ്മ പാലിക്കണം, നല്ല തേന് പ്രാവിന് കൊടുക്കണം, നല്ല സ്റ്റാമിനയും ശരീരവും ഒന്ന് വരഞ്ഞ് കിട്ടാൻ തേന് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് പറയണത് ഈ ഇതുവരെ പറഞ്ഞതും ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ആ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത അവരും ഇതിൻ്റെ പ്രതിഫലം കണ്ടിട്ടുണ്ട്. അടുത്തത് അച്ഛനെ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അൺലിമിറ്റഡ് ആ രീതിയിൽ പറ കൊണ്ടുവരുന്ന രീതി, അതേപോലെ തന്നെ വേറെ രീതിയിലുണ്ടല്ലോ ഇപ്പോൾ ഈ 13 പറക്കുന്നത്, അതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഈ 7.5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ പിടിക്കട്ടെ ഇവിടെ പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണില്ല, അങ്ങനെ പിടിക്കാൻ പോകണം. പ്രാവിനെ വെട്ടിട്ടാൽ ഈ വെട്ടിൻ്റെ അടുത്ത് ഇറങ്ങും. അതിന് 13.5 പറവയ്ക്കും ഓക്കെ, 13.5 പറവ ചില സ്ഥലത്ത് വെട്ടിടാൻ പാടില്ല, ചില സ്ഥലത്ത് ലൈറ്റിടാൻ പാടില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ പല സ്ഥലത്തും പല നിയമങ്ങളാണ്. നമ്മൾ ഇവിടുത്തെ രീതിയിൽ വെട്ട് കാണിക്കാവുന്നത് കൊണ്ട് ലൈറ്റ് ഇടാൻ പാടില്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി അത് പോയിട്ട് 20:20 അപ്പോൾ 12 മണി തൊട്ട് 7:00 അതൊക്കെ ലോക്കൽ പ്രാവും. അതിന് രാവിലെ 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് വിടുക, വൈകിട്ട് 7 മണിക്ക് പ്രാവ് ഇറങ്ങണം. 7:30 കഴിഞ്ഞാൽ ക്യാൻസൽ.
അതിപ്പോ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. ഒരു മണിക്ക് രണ്ട് പ്രാവ് വളർത്തിയിട്ട് കുറെ വെട്ട് കുളിക്കാൻ വെള്ളം വെച്ച് ഇതിപ്പോ ഇറങ്ങുന്ന വന്നിട്ട് ഏഴരയ്ക്കാണ് ഇറക്കുന്നുണ്ടെങ്കിൽ 7:29 ഇറക്കുന്നതാണ് ഫസ്റ്റ്. 29:29 കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ 20:20 29:30 തികയാൻ 10-15 സെക്കൻഡേ ഉള്ളൂ. അതിന് ഞാനൊരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്, കറക്റ്റ് ആയിരുന്നു കുസൃതി ചാത്തിയാണ്. ഓക്കെ, അപ്പോൾ എന്തു പറയാ, ഈ ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. നമ്മളിപ്പോൾ പറവ കാണുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ടേൺ വിടുന്ന സമയത്ത് നമുക്കിപ്പോൾ പറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് പറക്കണം എന്ന് ഇല്ല. സത്യം ഞാനേ നമ്മളെ ട്രെയിനിങ് അല്ല കഴിവ്. അങ്ങനെ പറക്കാൻ കഴിവുള്ള പ്രാവിനെ നമ്മൾ ട്രെയിൻ ചെയ്തു കൊടുക്കണം, അല്ലാതെ ചുമ്മാ നടക്കുന്ന പ്രാവിനെ നമ്മൾ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞ് പറക്കൂല. ഇപ്പോൾ പല കൂട്ടുകാരും 10 മണിക്ക് നമ്മളൊരു 12 മണിക്ക് വിട്ട പ്രാവ് രാത്രി 10 മണിക്ക് ഇറങ്ങാതെ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അടിച്ചും പൊളിച്ചും തള്ളിയിടാൻ നോക്കും. അത് വെറും ചുറ്റ അബദ്ധമാണ്. പ്രാവ് പറക്കട്ടെ, നൈറ്റല്ലേ, പ്രാവ് പറക്കട്ടെ, നിറയെ നിൽക്കുകയല്ലേ, ആ പ്രാവിൻ്റെ പറവ കാണണം. അതാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞത്, രാത്രി കയറുന്നതിനനുസരിച്ച് പകല കുറച്ച് കൊടുക്കണം, പകല കൂട്ടുന്നതിനനുസരിച്ച് രാത്രി കുറച്ച് കൊടുക്കണം. അത് വെട്ടിട്ടാൽ ഇറങ്ങുന്ന പ്രാവായിരിക്കണം. അത് അങ്ങനെയുള്ള പ്രാക്കളും ഉണ്ട് സുഹൃത്ത്, നമ്മൾ അനുസരിക്കുന്ന പ്രാക്കളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമേ എന്താ പറയുക, കുറേ കൂടെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ഫൈൻഡ് അപ്പ് ചെയ്യാലോ. അത് മനസ്സിലാകാൻ ഞാൻ ഈ പറയുന്നതാണ് കറക്റ്റ്. ഒരു നല്ല വംശമുള്ള പിടയ്ക്ക് 3 ആണിട്ട് നിങ്ങൾ തന്നെ കുഞ്ഞെടുക്കുക. ഒരു 3 വർഷം കാത്തിരിക്കേണ്ടി വരും. തിരിച്ച് കുഞ്ചെടുത്തിട്ട് പറത്തുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അല്ലാതെ നിങ്ങൾ വല്ലയിടത്തും ചെന്ന് 2 പ്രാവ് വാങ്ങിച്ചു, അതിൻ്റെ തന്തയത് തള്ളയതെന്ന് നിങ്ങൾക്കറിയില്ല, അതിൻ്റെയും തന്തയും തള്ളയതെന്ന് നിങ്ങൾക്കറിയില്ല, എന്നാലേ വംശം കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഒരിടത്തുനിന്ന് 2 പ്രാവ് വാങ്ങിച്ചോളൂ അത് പറത്തിയെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പറക്കും, ചിലപ്പോൾ പറക്കില്ല. ഇനി 25 മണിക്കൂർ പറന്ന പ്രാവിനെ കുഞ്ചെടുത്തെന്ന് പറഞ്ഞ് 25 മിനിറ്റും പറക്കണമെന്ന്. അതുകൊണ്ട് മാന്യ പ്രേക്ഷകരുടെ ഞാൻ പറയുകയാണ്, ഞാനീ പറയുന്നതെല്ലാം സത്യമാണ്. ഇനി അത് പോയിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആശാൻ്റെ മക്കളെ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇത് ഈ കൊച്ചിയിലൊന്നൊരാൾ ചോദിച്ചിരുന്നതാണ്, ആശാൻ ആശാൻ്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞിട്ടില്ല. ഞാൻ ആ ആളിന് വേണ്ടി പറയുകയാണ്, എനിക്ക് പറയുന്നത് കൊണ്ട് നാണക്കെടുന്നില്ല, ഞാൻ വളരെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതി ഉള്ള ഒരാളാണ്. എനിക്ക് ആരോഗ്യമുള്ള 4 മക്കളുണ്ട്. മൂത്തത് പെണ്ണാണ് VM ജോളി. അവൾക്ക് ഈ ഇടക്കാലത്ത് ഓവർസിയറായിട്ട് പണി കിട്ടി, അവളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. 2-ാമത്തെ മകൻ ജോയ്, അവൻ കൂലിപ്പണിയൊക്കെയാണ്, ആട്ടോ ഡ്രൈവറായിരുന്നു, ഇപ്പോൾ കൂലിപ്പണിയാണ്. 3-ാമത്തെ മകൻ ജോബി, അവനും കൂലിപ്പണിക്കാണ് പോണത്. 4-ാമത്തെ മകൻ ജോഷി, പുള്ളിക്കാരൻ പിന്നെ ബോർഡരത്തിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു, ഇപ്പോൾ ഇറിയക്കേഷനിൽ എറണാകുളത്ത് പണി കിട്ടി, 8 വർഷം അവിടെ ചെയ്തിട്ട് ഇവിടെ വന്നൊരു വിവാഹമെല്ലാം കഴിഞ്ഞ് ഇപ്പം നേറ്റുകരയിൽ തന്നെ പാറശാല വർക്ക് ചെയ്യുകയാണ്. സാമ്പത്തികമായിട്ടൊന്നുമില്ലെങ്കിലും വളരെ സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുകയാണ്. ഈ പ്രാവ് പട്ടി കിളിയൊക്കെ വളർത്തുന്നതിൽ ആ സുഹൃത്ത് ചോദിച്ചിരുന്നു മക്കൾക്ക് എതിർപ്പുണ്ടോന്ന്. ഇതുവരെയും ഒരു എതിർപ്പുമില്ല, കാരണം ഞാൻ ഇതൊക്കെ പട്ടിയും കിളിയും വളർത്തിയാണ് ഇവരെ പഠിപ്പിച്ച്. എനിക്ക് 5 സെൻറ്റേ ഉണ്ടായിരുന്നുള്ളു, അതൊക്കെ മകൾക്ക് ശ്രീധനം കൊടുത്തു പോയി. ഇപ്പോൾ കടക്കുട്ടി മകൻ ആ മകളുടെ അടുത്ത് വാങ്ങിച്ച വസ്തുവിലെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവർക്കിതിൽ യാതൊരു എതിർപ്പുമില്ല. പിന്നെ അവർക്കറിയാം പപ്പ ആരുമായിട്ടും പിണങ്ങില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നത്തിന് ൊന്നും പോകില്ല. അഥവാ വെളിയിലൊരു പ്രശ്നമുണ്ടെങ്കിലും മക്കളുടെ അടുത്ത് ചില രക്ഷകർത്താക്കളെ പോലെ വന്ന് ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ഒരുപാട് കൂട്ടുകാരും ഇപ്പോൾ ഉണ്ടായി. ആ കൂട്ടുകാരുണ്ടാവാൻ കാരണക്കാരൻ ഷാനാണ്. അതുകൊണ്ടാണ് ഷാനിനെ സ്നേഹിക്കുന്നത്. ഷാനിനെ സ്നേഹിച്ച് ആദരിച്ചതിന് ശേഷം എനിക്കിതുവരെ ഒരു കോട്ടവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. നേട്ടം ഉണ്ടായിട്ടുണ്ട്.